34 മത്സരങ്ങളിൽ തുടർച്ചയായി തോൽവി അറിയാതെ മെസ്സിയും സംഘവും റെക്കോർഡിന് അടുത്തെത്തിയിരിക്കുന്നു. സൗഹൃദ മത്സരത്തിൽ ഹോണ്ടുറാസിനെ എതിരില്ലാത്ത 3 ഗോളിനാണ് അർജന്റീന തോൽപ്പിച്ചത്. മികച്ച ഒരു പെർഫോമൻസ് ആദ്യം മുതൽ തന്നെ അർജന്റീന കാഴ്ചവെച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം 16 മിനിറ്റിൽ തന്നെ ഹോണ്ടുറാസിൻ്റെ വല ചലിപ്പിക്കാൻ അർജന്റീനയ്ക്ക് സാധിച്ചു. 16 മിനിറ്റിൽ പപ്പു ഗോമസിൻ്റെ പാസിൽ നിന്ന് ഇന്റർ മിലാൻ്റെ സൂപ്പർ സ്ട്രൈക്കർ ലൗട്ടാരോ മാർട്ടിനസ് അർജന്റീനയ്ക്കായി ആദ്യ ഗോൾ നേടി. മെസ്സിയുടെ ഒരു പാസിൽ നിന്നായിരുന്നു പപ്പു ഗോമസ് ആ ബോൾ ലൗട്ടാരോ മാർട്ടിനസിന് നൽകിയത്. അതുകൊണ്ട് തന്നെ മെസ്സിയുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ആദ്യ ഗോളിലും ഉണ്ടായിരുന്നു എന്നതാണ് വസ്തുത. അധികം വൈകാതെ മികച്ച ആക്രമണങ്ങളുമായി, അല്ലെങ്കിൽ തുടരെ തുടരെയുള്ള ആക്രമണങ്ങളുമായി അർജന്റീന ഹോണ്ടുറാസ് പ്രതിരോധത്തിന് തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ്, അതായത് ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ, ലോസെൽസോയെ ഹോണ്ടുറാസ് താരം വീഴ്ത്തിയതിന് ലഭിച്ച പെനാൽറ്റി ലയണൽ മെസ്സി അനായാസം വലയിലാക്കുകയായിരുന്നു. മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഓരോ മത്സരത്തിലും അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കുമ്പോൾ അദ്ദേഹം ഏറ്റവും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കാറ്. അത് ഇത്തവണയും അദ്ദേഹം ആവർത്തിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇരട്ട ഗോളുകൾ നേടിയാണ് മെസ്സി തൻ്റെ മികവ് ഒരിക്കൽ കൂടി പുറത്തെടുത്തത്. 69 മിനിറ്റിലായിരുന്നു മെസ്സിയുടെ മനോഹരമായ രണ്ടാം ഗോൾ. അതിസുന്ദരമായ ഒരു ചിപ്പിലൂടെയാണ് മെസ്സി ഹോണ്ടുറാസിൻ്റെ വല ചലിപ്പിച്ചത്. അതായത് മെസ്സിയുടെ രണ്ടാം ഗോൾ വളരെ മനോഹരമായ ഒരു ഗോളായിരുന്നു. എന്തുകൊണ്ടും അർജന്റീനയുടെ ഒരു പ്രതിഭ, അല്ലെങ്കിൽ കളിക്കാരുടെ ഒരു വൈവിധ്യം കൃത്യമായി തന്നെ മൈതാനത്ത് പ്രതിഫലിച്ചു. യുവതാരങ്ങൾക്കും അവസരങ്ങൾ ലഭിച്ചു. ജൂലിയൻ അൽവാരസ് ഉൾപ്പെടെയുള്ള താരങ്ങൾ രണ്ടാം പകുതിയിൽ ടീമിനായി ഇറങ്ങി. അൽമാദയെ പോലുള്ള യുവതാരങ്ങൾക്കും കോച്ച് സ്കലോണി അവസരം നൽകി. പിന്നെ നമുക്കറിയാം, ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസിന് പകരം ഇത്തവണ ജെറോണിമ റൂളിയാണ് കളിച്ചത്. എന്തുകൊണ്ടും സ്കലോണി എല്ലാവർക്കും അവസരം നൽകി ടീമിനെ ലോകകപ്പിന് മുമ്പ് ഒന്ന് ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഈ മത്സരത്തെ സമീപിച്ചത്. ഹോണ്ടുറാസ് ഒരു പരുക്കൻ കളിയുടെ വക്താക്കളാണ്. കാരണം അവരൊരു പരുക്കൻ കളിയാണ് പുറത്തെടുത്തത്. മെസ്സിയെ ഉൾപ്പെടെ ഫൗൾ ചെയ്തത് നമ്മൾ കണ്ടു. എന്നിരുന്നാലും അർജന്റീനയുടെ ഒരു മനോഹരമായ പെർഫോമൻസ് കാരണം ഹോണ്ടുറാസിൻ്റെ നെഗറ്റീവ് ഫുട്ബോൾ ഇതിൽ നിന്ന് തീർത്തും അപ്രസക്തമായി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ബുധനാഴ്ച മറ്റൊരു കോൺകക്കാഫ് ടീമായ ജമൈക്കയാണ് അർജന്റീനയുടെ എതിരാളികൾ. ജർമ്മനിയിലെ ഹാനോവറിലാണ് ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെ മത്സരം നടക്കുന്നത്. അടുത്ത ജമൈക്കയ്ക്കെതിരെയുള്ള മത്സരത്തിലും ഈ ഒരു മികവ് അർജന്റീനയ്ക്ക് പുലർത്താൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ യുവതാരങ്ങൾക്ക് ഒരുപക്ഷെ അവസരങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്.